കിച്ചണിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് സ്റ്റൂ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 3-4 ഗ്രാമ്പു, 2 ഏലക്ക, 1 ബേ ലീഫ്, അതുപോലെ തന്നെ കറുകപ്പട്ട ഒരു ചെറിയ കഷ്ണം രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തേക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 2 ചെറിയ സവാള ഞാനൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിക്ക് എരിവ് അധികം വേണ്ട, എരിവ് കുറച്ച് മതിയാവും. ഇനി ഒരു 4 വലിയ പൊട്ടറ്റോ, അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ തന്നെ കുരുമുളകുമാണ് ചേർത്തേക്കുന്നത്. കുരുമുളക് നമുക്ക് അത് ചെറുതായിട്ടൊന്ന് ചതച്ചേച്ച് ചേർത്തിരുന്നാൽ മതി. എന്നിട്ട് അതിന് ശേഷം 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് 1-2 വിസിൽ കുക്കറിൽ വെച്ചിട്ട് ഒന്ന് കേൾപ്പിച്ചെടുക്കണം. അന്നേരത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ വെന്ത് കിട്ടും. ഇനി അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 2 കൈപ്പിടി അളവിൽ തേങ്ങ എടുത്തിട്ട് 1/2 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത്, അതൊരു 3/4 കപ്പുണ്ട്. അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇച്ചിരി കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കശുവണ്ടിയാണ്. അതൊരു 7-8 കശുവണ്ടി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ടതിന് ശേഷം മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ചേർക്കാം. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ, ഈ കറിക്ക് ഉള്ളവർ ചേർത്താൽ മതിയാവും. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം, അതൊരു 1/2 കപ്പുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/2 പാൽ ചേർത്താൽ മതിയാവും. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ടുള്ളത് ചേർക്കണേ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അന്നേരം ഇനി മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അന്നേരം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറന്നു പോരുത്. അന്നേരം ഞാൻ ദേ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇന്നിപ്പം ഞാനിവിടെ ഇത് കഴിക്കാൻ പോകുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ കള്ളപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ കറി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ.